പിടി വിട്ടു പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കലികാലം. കണ്ടാൽ ഒരു കോലം, ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നിങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ വെറും പാവം ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടു കുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴത്തി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ, അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ. ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, എംഐടി മൂസ. ശീലങ്ങളൊക്കെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് താത്ത. എന്തൊക്കെ ശീലങ്ങളെ മാറ്റണേ? ഉപ്പക്ക് ഉത്താത്തക്ക് ഇഷ്ടമില്ലാത്ത എന്റെ എല്ലാ ശീലങ്ങളും ഞാൻ മാറ്റണം. നാട്ടിൽ എനിക്കുള്ള എന്റെ പേര് മാറ്റണം. അന്റെ പേരിന് കുഴപ്പോ? സുക്കൂർ നല്ല പേരാണല്ലോ. ആ പേരല്ല താത്ത മാറ്റണ്ടേ, എന്റെ ദുഷ്പേര് മാറ്റണം. ആളുകളെ പറ്റിക്കുന്നു, അലമ്പെ, വിശ്വസിക്കാൻ കൊള്ളാത്ത, അങ്ങനെയുള്ള ദുഷ്പേരുകളൊക്കെ മാറ്റി ഞാനൊരു പുതിയ മനുഷ്യനാ പോണ താത്ത. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, കൊറേ ആൾക്കാർ എന്റെ വൈത്താല തല്ലാൻ വരികയാണ്, ഞാൻ ഓടുകയാണ്, സർവശക്തി കൊടുത്തോടുകയാണ്. ആ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ എനിക്ക് സ്വർണ്ണ മെഡൽ ഇട്ടേരി താത്ത. പക്ഷെ സ്വപ്നത്തിലായി പോയില്ലേ. തല്ലൊന്നും കിട്ടിയില്ല. അങ്ങനെ ആൾക്കാർ ഓടിച്ചിട്ട് തച്ചാലൊക്കെ നേരാവും. അല്ല എന്നിട്ട് ഓൾക്കെന്നെ പിടിക്കാൻ കിട്ടിയില്ല. ഞാനിങ്ങനെ ഹുസൈൻ ബോൾട്ടിന്റെ ആര് ഓടല്ലേ, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ കാല് അനക്കാൻ പറ്റുന്നില്ല. എന്റെ കാൽക്ക് എന്തേതായി? എന്റെ കാല് ചളിയിലോ മഞ്ഞിലോ എവിടെ ഒന്ന് പൂണ്ടോയി തത്ത, അനക്കാൻ പറ്റുന്നില്ല. എന്റെ വൈത്താൽ ഓടി വരുന്നവരൊക്കെ എന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് കിട്ടിട്ട് ഓല എന്നെ ചെയ്തില്ല. ഇല്ല തത്ത, ഓരെന്നെ തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല എന്നായപ്പോ ഞാൻ ഉണർന്നുപോയി തത്ത. ഇത് സ്വപ്നാന്ന് മനസ്സിലായപ്പോ എന്തൊരു ആശ്വാസം താത്ത, കുറച്ച് വെള്ളം കുടിച്ചപ്പോ ശ്വാസം വേണം. അതുപോലെ ശരിക്കും ആൾക്കാർ എന്നെ ഓടിച്ചിട്ട് പിടിക്കേണ്ട കാലം കഴിഞ്ഞിക്കണേ. അതേത് നിമിഷവും സംഭവിക്കാം. അത് പിടിച്ചിട്ട് ഈ മനമാറ്റോ? അതെ, ആ സ്വപ്നം എന്നെ ഉണർത്തിയത് വലിയൊരു തിരിച്ചറിവിലേക്കാണ് താത്ത. ആളുകളെ പറ്റിച്ചും മേലനങ്ങാതെ കമ്മീഷൻ പറ്റിയും കൈ നനയാതെ മീൻ പിടിച്ചും ഒക്കെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ല താത്ത. അങ്ങനെ ജീവിച്ച വയസ്സുകാലത്ത് തിരിഞ്ഞു നോക്കും, പശ്ചാത്താപം തോന്നും, കുറ്റബോധം തോന്നും. എന്താണ് എനിക്ക് ആ സ്വപ്നം കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ. സൽപ്പേര് കിട്ടാൻ ഇത്താത്തിനെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണു? ഈ നാട്ടിലെ ഏറ്റവും പേരുള്ള ആളാരാ? എന്റെ അളിയ മോസക്കായ് സൽഗുണ സമ്പന്നൻ. കറക്റ്റോ? അളിയന് ഞാൻ ശിക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഇനിയുള്ള കാലം അളിയൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. അളിയന്റെ ഒരു അടിമയെ പോലെ കഴിയാ. ഹും 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 ഹ
സ്വപ്നത്തിന് ഒരാളിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. പഠിച്ചോന്റെ നസീബ്. ആ സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിലേ ആളുകളിന്റെ തെരുവ് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന തത കാണേനി. എന്റെ നല്ല ജീവിതത്തിലെ കൈപിടിച്ച് കാറ്റണ തത കൈപിടിക്കേ. അന്നെ നല്ല ജീവിതത്തിലേക്കും നല്ല പേരിലേക്കും നമ്മൾ കൈപിടിച്ച് ഉയർത്തണം. മൂസ കൈ ഇങ്ങോട്ട് വരട്ടെ. വെറ്റിലെയോ അടുക്കയോ ഒക്കെ വെച്ച് ഇസിസത്ത മാങ്ങ അയാള് നമ്മളോട് 500 രൂപ കടം വാങ്ങിട്ട് തന്നിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ നാളെ കറണ്ട് ബില്ല് അടക്കേ. അല്ലാണ്ട് മൊഞ്ചത്തികളെ കിനാവ് കാണണ്ട പ്രായം കഴിഞ്ഞിട്ട് കൊല്ലം കൊറേ ആയില്ലേ പാത്തു. അല്ല മുസങ്ങായി, ഈ കിനാവിനൊരാളെ സ്വഭാവം മാറ്റാൻ പറ്റൂ. അതെന്തായി അങ്ങനെ ചോദിച്ചേ? അല്ല സുക്കൂർ നല്ലോനാ തീരുമാനിച്ചു. സത്യ മുസക്കായി, ഓൻ നിങ്ങളെ മരി സൽപേരുമാണെന്ന്. അല്ല ഓൻ എന്ത് കിനാവാ കണ്ട്? ഓൻ ആൾക്കാർ ഓടിച്ചിട്ട് തട്ടിണ സ്വപ്നം കണ്ടി. അന്നപ്പോ മുതലുള്ള ബോധോദയ. ഓൻ നിങ്ങളെ ശിഷ്യനാവണോ നീ? അതിനോടെ വന്നി ഇനി എന്നും വരികയും ചെയ്യും. നിങ്ങൾ ഓനൊന്ന് മാറ്റിയെടുക്കണം. ഓനെ നന്നാക്കാൻ നോക്കിയാലേ ഞമ്മള് കേടാവും. അങ്ങനൊന്നും ഉണ്ടാവൂല. ഇച്ച പുന്നാരനിയനല്ലേ ഓനി. ഓനൊരു സൽപേര് വരുന്നേക്കും കൂടി സന്തോഷല്ലേ. ഞാൻ പറയുന്നത് പോലെ ഓൻ കേക്കേണ്ടി വരും. കേക്കും. ഓൻ നിങ്ങൾ അടിമക്കണ്ണയിക്കും. കുറച്ച് കടുപ്പം നിറഞ്ഞ പരിശീലനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ലോണം സഹിച്ചും ക്ഷമിച്ചും വേണം ഓവിടെ നിക്കാൻ. അല്ല മുസക്കായി, നീ നന്നായി നന്ന ഇത്രക്കൊക്കെ കുഴപ്പം പിടിച്ച പണിയാ. പിന്നല്ലാണ്ട് വെടക്കാവന് എളുപ്പം കഴിയൂ, നന്നാവാനാ പാട്. സുക്കൂർ കണ്ട കിനാവിന്റെ സീഡി ഓനെ പോലെയുള്ള എല്ലാവർക്കും ആയിട്ട് കാണിച്ചു കൊടുക്കണം. ആര് നന്നായാലും അന്റെ ആങ്ങൾ അങ്ങനെ അത്ര പെട്ടെന്ന് നന്നാവൂന്ന് ഞമ്മക്ക് തോന്നില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അല്ലാ അളിയനാണ് ഇനി എന്റെ രക്ഷ. അണ്ണൻ നല്ല ശീലം പഠിപ്പിക്കണമെന്ന് അന്റെ ഇത്താത്ത പറഞ്ഞു. പഠിപ്പിക്കാന്ന് ഞമ്മള് ഏറ്റിക്കണം. അപ്പൊ സുക്കൂറെ, ഒരു നല്ല മനുഷ്യനാവണെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതെനിക്കറിയാളിയ, പക്ഷെ ഞാൻ തീരുമാനിച്ചുറച്ച് കഴിഞ്ഞു. ഇനിയൊരു ശക്തിക്കും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റൂല. കുറച്ച് മേലനങ്ങണ്ടി വരും, കുറച്ച് ബേർക്കണ്ടിയും വരും. അളിയാൻ പറയുന്ന എന്തിനും ഞാൻ റെഡിയാ. എന്നാലേ ആദ്യം പോയിട്ട് കുപ്പായാക്കി ലുങ്കി എടുത്തിട്ട് വാ. ഇവിടുന്നല്ല, അകത്ത് പോയി അയച്ചിട്ട് ലുങ്കി എടുത്തിട്ട് വാ. ഇത്താത്ത ശിഷ്യത്വം സ്വീകരിച്ചു. ഓനെ കൊണ്ട് 2 മാവും തൈ നടിക്കണം, പിന്നെ തെങ്ങിന്റെ തടക്ക് തുറന്നിട്ട് അതിനകത്ത് വളടണം. ഒത്യം കെട്ടോന്ന് തീരെ ശീലല്ലോ. ശീലമില്ലാത്ത ശീലങ്ങൾ ശീലമാക്കുമ്പോഴാണല്ലോ നല്ല ശീലമുള്ള ആളാവണ്. എന്താണെങ്കിൽ ഞാൻ പോയിട്ട് ഓന് 10 മീൻചാറും ഒക്കെ ഉണ്ടാക്കും. ഓൻ ഇവിടെ സുഖവാസത്തിന് വന്നൊന്നല്ലോ, കുറച്ച് പൈക്കണം. പൈപ്പ് എന്താന്ന് ഓൻ അറിയണം. എന്നപ്പോ പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കണ്ട നിങ്ങൾ പറയുന്നേ? പച്ചവെള്ളം കൊടുക്കാം, പക്ഷെ പച്ചവെള്ളേ കൊടുക്കാവൂ. ചായയും കാപ്പിയും കൊടുത്തിട്ട് ഓനെ സൽക്കരിക്കാൻ നിക്കല്ലേ. ഇഞ്ച മൂസക്കായി, ഓൻ ചഞ്ചനാണേ. ഇവിടെ പണിക്ക് വന്നല്ല. പണിക്ക് വന്നല്ല, പക്ഷെ നന്നാൻ വന്നല്ലേ. നന്നായി കാപ്പിയും ചായയും കുടിക്കാൻ പാടില്ല എന്നൊക്കെ ആരാ പറഞ്ഞു? ആ പറഞ്ഞിട്ടുണ്ട്. മൂസ, അതായത് ഞമ്മള്. കൊറേ കാലായിട്ട് തെങ്ങിന്റെ തടം തുറന്നിട്ട്, അപ്പൊ തെങ്ങിന്റെ തടം തുറന്നിട്ട് വളരണം. പോയിട്ട് ആ കൈക്കോട്ടെടുത്തോ ചെല്ല്. ബംഗാളിനെ വിളിച്ചെടുപ്പിക്കേണ്ട പണിയാണ് ഇന്നെ കൊണ്ടെടുപ്പിക്കുന്നത്. വാ വാ വാ, വർത്തമാനം പറയണ്ട പോര്. അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖറിയലാണ് ഇതിന്റെ ആദ്യപടി.
അതിന് സുഖം എന്നാണ് അളിയാ പറയാ. ആ സുഖം അനുഭവിക്കുമ്പോഴേ അനക്കത് മനസ്സിലാവുള്ളൂ. പോയി കൈക്കോട്ട് എടുക്കടാ. നീ ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് നടന്നോട്. അല്ല പിന്നെ ഇവിടെ ഇവിടെ മണ്ണിന് വേദന ആവൊന്നുമില്ല. നല്ല ആയത്ത് കൊത്ത്, അതിന് നല്ല ശക്തി എടുക്കണ. ആ നല്ല ഊക്കിൽ നാല് കൊത്തു അത്ര. ടൂവലെടുത്ത് തലോടും പോലെ അല്ല മണ്ണ് കിളക്കൽ. എനിക്ക് ഇത്തിരി നടുവേദന ഉള്ള അളിയ. ആ നന്നായി, നടുവേദന മാറാനുള്ള ഏറ്റവും നല്ല ഔഷധമാണ് ഇക്കൊത്തൽ. അതേത് വൈദ്യശാസ്ത്രത്തിലാണ് പറയുന്നത്? അത് അലോപ്പതി അല്ല, അളിയോപ്പതി. അതായത് അളിയന്റെ ശാസ്ത്രം. അങ്ങനെ കുളിമടിയനായ മാമൻ പണിയെടുക്കുന്ന അപൂർവ സുന്ദരമായ മുഹൂർത്തം ഞാൻ ഇതാ ഈ ക്യാമറയിൽ. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ഫോട്ടോ എന്തായാലും പോരിൽ ചില്ലിട്ട് വെക്കണം. ഇങ്ങനത്തെ നാലു കൊത്തു കൂടി കൊത്തിയാലേ ചെലപ്പോ എന്റെ ഫോട്ടോ തന്നെ ചില്ലിട്ടേക്ക. അതിനൊരു മാലയും കൂടി ഇട്ടോണ്ടേ. അത്ര പെട്ടെന്നൊന്നും മാമമായി എത്താവൂല. ദുഷ്ടനെ പടച്ചവൻ പന പോലെ വളർത്തുന്ന പറയാറ്. മാമ ഇപ്പൊ വളർന്ന ഒരു ചെറിയ പനയാക്കി. കവറെടുത്ത് ഒഴിവാക്ക്. അങ്ങനെ ഈ മാവിന് നല്ലോണം ബെല്ലം ഒഴിക്കണം. അന്റെ മാമൻ നന്നാവാൻ തുടങ്ങിയ ദിവസത്തിന്റെ ഓർമ്മക്കാണ് ഈ മാവ് ഇട്ട. അപ്പൊ സുക്കൂറെ, മാവുന്നായി നട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മളിന്നത്തെ പണി കഴിഞ്ഞു. എവിടെ കഴിഞ്ഞു? അപ്പൊ തെങ്ങിന് തട ആരും ഉറക്കൂ? ഇനി ഒരു തെങ്ങിനെ തടവ് കുടിക്കണോ? ഒരു തെങ്ങിനല്ല, പത്ത് തെങ്ങിനെ തടം തുറക്കണോ? അതൊന്നും സാരല്ല താത്ത, നല്ല പേരുണ്ടാവാൻ എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാ. പിന്നെ കുരങ്ങ് കളിപ്പിക്കാൻ അളിയനെ കിട്ടിയ വഴിയല്ലേ, അത് ഉപയോഗപ്പെടുത്താതിരിക്കോ. അളിയനാരാ മോൻ? എന്താ കഥ? അന്റെ അനിയനെ കൊണ്ട് അടുക്കള പണി എടുപ്പിക്കുക. അടുക്കള പണി കെന്റിന്റെ ആക്കാ? കെന്റിന്ന് വെള്ളം കോരുന്ന അടുക്കളിലേക്കല്ലേ. ഞാനും ജഞ്ചൻ കൊണ്ടേ പല പണി എടുപ്പിക്കൂ. അത് നിങ്ങൾക്ക് എന്താ? ഇക്കണക്കിന് വിരുന്നിന് വരുന്നവരെ കൊണ്ടേ ഈ ചായയും ചോറൊക്കെ വെപ്പിക്കല്ലോ. വെപ്പിക്കൂ, ചെലപ്പോ ഞാൻ അത് ചിരിച്ചു. മോനെ ശുക്കൂറെ, അന്നെ കൊണ്ടുള്ള കക്കൂസ് വരെ കഴിക്കിപ്പിക്കൂ. ഓ കക്കൂസ് എത്ര മോശ സ്ഥലം. എന്റെ കതീഷുമ ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന ആണോ? എന്നാ മോനൊരു കാര്യം ചെയ്യ്, എന്റെ പുറയിലേക്കൊന്ന് വാ. അവിടെ കൊറേ വെള്ളം കോരണം, നനയ്ക്കണം, തുടയ്ക്കണം, പാത്രം കഴുകണം. അതെ എഞ്ച അഞ്ചന, നിങ്ങളെ പുറയിലെ പണിക്കാരനാക്കാൻ അങ്ങനെ നോക്കണ്ട. എനിക്ക് വേണ്ടടോ എന്റെ പണിക്കാരനെ? ഓന് വെള്ളം കോരുന്ന കണ്ടാലറിയാ, ഒരു പാള വെള്ളം പോലും കോരാൻ ഓന് കഴിവില്ല. മേലങ്ങി പണിയെടുക്കുന്ന ഓന്റെ ഉശിരിങ്ങളൊക്കെ എടുത്തരുത്. ഓ ഊതിയാ കിടന്ന് മിളക്കല്ല ഉഷാറ്. ഒന്ന് പോയിട്ടോ പാത്തു. കതീസുമാ, ഇത് ഞങ്ങളെ കുടുംബകാര്യാ, അതിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ ഇടപെടുന്നില്ല. എന്ത് വേണം ചെയ്തോ? നിങ്ങളെ കുടുംബത്തിനൊരു കുഴപ്പം. ഈ ആ കുടുംബത്തിൽ ഉണ്ടായതാണ് കുഴപ്പം. മോനെ ഈ മെല്ലെ മെല്ലെ കോരിയിലേക്ക് നിറച്ചോ. അതിലേക്ക് ഈ മാമാന്റെ ഒരു ഫോട്ടോ എടുക്കും. വെള്ളം കോരുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാനായിരിക്കില്ലേ മാമ? കുറച്ചടുത്തുനിന്ന് വേണം. എന്റെ ഇന്നത്തെ അധ്വാനം മേത്ത് വേർപ്പിന്റെ മുത്തുപണികൾ ഉണ്ടാക്കിയാണ്ടോ? അതിന്റെ ഫോട്ടോ എടുക്കണം. വേർപ്പ് കുറച്ച് കാണാനുണ്ട്, മുത്തുമണിയായിട്ടൊന്നും കാണാനില്ല. ഞാനൊരു അലങ്കാരായിട്ട് പറഞ്ഞാണ്ട. ഈ അലങ്കാരൊന്നും ഫോട്ടോന്റെ അകത്ത് കിട്ടാൻ വലിയ സാധ്യതയില്ല. ഒരു നനവ് ചിലപ്പോ കാണിക്കൂ. ഇയൊന്ന് അടുത്ത് നിർത്തോക്ക്. ആദ്യമായിട്ട് അധ്വാനിച്ച് വേർത്ത യുവാവ് എന്ന ക്യാപ്ഷനോടെ ടി വിയിലെ കൗതുകലോകത്ത് കൊടുക്കാം. ആൾക്കാർ കാണട്ടെ. വല്ലാണ്ട് മാമനെ ചെറുതാക്കി കാണിക്കല്ലോ. അല്ല
ആലളിയാ, ഇന്നും ഈ പറമ്പുകളൊക്കെയും വെള്ളം കൊരലൊക്കെ തന്നെ പണി. അല്ല, ഇന്ന് ഈ മീൻ വിൽക്കാൻ പോവുക. മീൻ വിൽക്കാനോ? ഞാനോ? അതിന്റെ അനക്ക് പറ്റൂലേ? നമ്മൾ പറഞ്ഞ എന്ത് പണിയും ഒരു അടിമേനെ പോലെ അനുസരിക്കാന്ന് അറിഞ്ഞിട്ട്. നയമോ? ആ, മീൻ എങ്ങനെ വിൽക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞുതരാം. ആദ്യം മീൻകാരൻ വരുന്നുണ്ട് എന്നുള്ള സിഗ്നൽ കൊടുക്കണം. അതായത് മീനെ മീനെ കൂയ് ഒന്ന് വിളിച്ചോക്ക്. ആ, മീനെ മീനെ കൂയ്. ഇങ്ങോട്ട് വാ. കെട്ടിയോള് തലേണ മന്ത്രം പറയണ പോലെ പറയാനല്ല പറഞ്ഞേ, ആളുകൾ കേക്കണോ കൂക്കി വിളിക്കണോ ഒന്ന് വിളിച്ചോക്ക്. അപ്പൊ ആളുകൾ എന്നെ കാണൂലിയാ ഞാൻ മീൻ കൊണ്ടോന്ന്. അന്നെ കാണാനല്ലേ കൂക്കി വിളിക്കണേ, ഒന്ന് കൂക്കി വിളിക്ക്. ശരി, ഞാൻ കൂക്കി വിളിച്ചോ. ആ, വിളിക്ക്. മീനെ മീനെ കൂയ്. ആ, ഇനി ഏതെങ്കിലും വീട്ടമ്മമാർ വന്നാല് കൊട്ടയിൽ ഏതൊക്കെയാ മീനുള്ളതെന്ന് വെച്ചാൽ വിശദീകരിക്കണം. എന്നിട്ട് മീന് നന്നായിട്ട് പൊടിഞ്ഞു കൊടുക്കണം. ശരിയാളിയാ. പിന്നെ ഞമ്മളെ കുപ്പായം മുണ്ടുകൊടുത്തിട്ടേ ഇവിടുന്ന് പോവാവൂ. ശരിയാളിയാ. അത് വേണോ അളിയാ? ഞാൻ മീൻ വിറ്റാ പോരെ? അത് പോരാ, കുറച്ചു ദിവസം ഈ ഞമ്മളെപ്പോലെ ആവണം. ലളിതമായ വേഷം തന്നെ വേണം. ലളിതമായ വേഷക്കടാ, പക്ഷെ അതിന് ഈ വയസ്സമാരെ കുപ്പായം തന്നെ വേണമെന്നുണ്ടോ? ആർക്കാണ്ട വയസ്സായത്? ആർക്കാണ്ട വയസ്സായത്? അന്നോട് ആരാണ പറഞ്ഞത് നമ്മളത് വയസ്സമാരെ കുപ്പായാന്ന്? മാണ്ടാത്ത ഭർത്താനം പറയണ്ട, പോയി തൊള്ള ചെയ്ത് കുപ്പായി മാറ്റിയിട്ട് പോ. ഞാനത്തും തൊള്ളയിക്കോളൂ. ഏടേച്ച പോയി കൈകൂട്. പല്ലേച്ച് തീർന്നില്ലേ? നന്നാക്കിയാലും നന്നാവില്ല എന്ന് വെച്ചാൽ സാധനം എങ്ങനെ ഉണ്ടായാവോ ഉപ്പക്ക് ഇങ്ങനെ ഒരു മോയി. ചില ജോലികൾക്ക് അന്തസ് കുറവാന്ന് ഓനൊരു തോന്നലുണ്ട്. ആ തോന്നൽ മാറ്റിയെടുക്കാൻ വേണ്ടിട്ടാണോ ഓനെ കൊണ്ട് മീൻ വിപ്പിക്കണത്? ഓ, മീൻ വിറ്റോട്ടെ, പിന്നെന്തിനാ ഓനെ കൊണ്ട് നിങ്ങളെ കുപ്പായി ഇടിപ്പിക്കണേ? വെള്ളക്കോളർ പണിനോടുള്ള ഇഷ്ടം മാറാൻ വേണ്ടിട്ടാണ് ഓനെ കൊണ്ട് എന്റെ കുപ്പായി ഇടിക്കുന്നത്. അവസാനം ഓൻ വിചാരിക്കും പൈസുക്കൂറാകുന്നതന്നാണ് ഇല്ലും നല്ലതെന്ന്. അത്രക്കും കടുപ്പാട്ടോ നിങ്ങൾ ഓരോ പരിശീലനങ്ങള്. കൈമലൊക്കെ ഗ്ലൗസ് അടുക്കള തീർത്താ. അത് പാത്തു ഉപ്പേരി കരി പിടുത്ത സാധനല്ലേ. ഇത് മീ കൈകൊണ്ട് തൊടാതെ എടുത്തെടുക്കാൻ വേണ്ടിട്ടാളിയാ. മീൻ വിൽക്കുന്ന ആൾക്കേ മീനോട് അറപ്പ് പാടില്ല. അത് ഊരി മാറ്റ്. അച്ഛൻ ചോപ്പും മഞ്ഞയും ഊരിയുട്, ബാഗ് ഊരിയുട്. മുടിഞ്ഞുകൂടി. എന്നാ പിന്നെ പണി തുടങ്ങിക്കൂ. എങ്ങോട്ടാണ്ടാ പോണേ? എന്റെ വണ്ടി എടുക്കാന്. ഇനി ആ വണ്ടി മീൻ മണപ്പിക്കണ്ട, എം എ ടി എടുത്താ മതി. എം എ ടി ആണ് മീൻകാര ദേശീയ വാഹനം. അടുത്തുണ്ട് ഈ മീൻ മുയ്മ വിറ്റ് തീർത്തിട്ടേ ഇങ്ങോട്ട് വരാ കൂട്ടാ. എന്നിട്ട് വന്നാ മതി, ഒന്ന് വിളിച്ചൂട്. മീനെ മീനെ കൂയ്. മീനെ മീനെ കൂയ്. ീമ്പണി എന്താന്ന് ഓൻ അറിയൂ. ചെല്ലു ചെല്ലു. നിങ്ങള് രണ്ടാളും കൂടി ആ സുക്കൂറിനെ നല്ലവനാക്കി എടുത്തില്ലേ? ഞാൻ വിചാരിച്ചിട്ട് പറ്റാത്തത് നിങ്ങൾക്ക് സാധിച്ചല്ലോ. ഒക്കെ മൂസക്കായിന്റെ മിടുക്കടുപ്പിച്ച്. നാട്ടുകാർക്ക് ഇപ്പൊ ഓനെ പറ്റി നല്ലത് പറയാനേ നേരുള്ളൂ. ഓന്റെ മാറ്റേ നാട്ടിലൊരു സംസാര വിഷയായിരിക്കുന്നു. ഓനെ കണ്ട വൈമാര് നടക്കണവരൊക്കെ ഓന്റെ ചെങ്ങായിമാരപ്പോ. ഇപ്പം മൂസാനെ പോലെ നല്ലവനായിരുന്ന എല്ലാരും പറയുന്നത്. അതിന് മൂസാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ മോനെ പറ്റി ഈ ജന്മത്തില് ഒരു നല്ല വാക്ക് എന്റെ നാവെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി ഓന് നല്ലൊരു പണി കൂടി കിട്ടണം, അത് ചെയ്ത് ഓൻ സന്തോഷായിട്ടിരിക്കട്ടെ. മൂസക്ക വിചാരിച്ച എന്തെങ്കിലും പണി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റൂ? അതെനിക്ക് പറ്റുമോ മൂസേ? ഓനൊരു ജോലി ശരിയാക്കണ കാര്യവും ഞാൻ മെമ്പറോട് സംസാരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ചില കരാറ് പണികളാണ്. അധ്വാനിച്ച നന്നായിട്ട് കായ് കിട്ടുന്ന പണിയാണ്. മേലങ്ങാൻ മൂസവനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇനി ഓൻ അധ്വാനിച്ചോളൂ. ഏതായാലും ഈ പ്രായത്തിലെങ്കിലും ഓനൊരു തിരിച്ചറിവുണ്ടായല്ലോ, അത് തന്നെ ഭാഗ്യം. ഓനൊരു പണിയോട് കിട്ടിയാ ഓൻ രക്ഷപ്പെടും. ഓനൊരു നല്ല പണി കിട്ടിയാലേ ഓൻ മാത്രല്ല രക്ഷപ്പെടുക, ഈ നാട്ടുകാർ മുഴുവൻ രക്ഷപ്പെടും എന്റെ കയ്യിൽ നിന്ന്. മോളെ ഒരു ലഡു ചായ എന്തെങ്കിലും കിട്ടുവോ? ജിലേബി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്നെടുത്തോ. വേ ബാ മോളെ. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത്? നമുക്ക് ടൗൺ ഒന്ന് കണ്ടാ പോരെ. ഇനിയോ നിന്നെ സമ്മർച്ചടാ ബെറ്റില് നീ തന്നെ ചേച്ചി.
ബെറ്റിന്റെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. അല്ല, എന്ത് ബെറ്റിന്റെ കാര്യം പറയണേ? ഞങ്ങൾ തമ്മിൽ ബെറ്റ് വെച്ചിരുന്നേ. മൂസക്കായിനെ പോലെ ഒരു ദിവസം ജീവിച്ച ശുക്കൂർ നല്ലവനാ നാലുപേരെ കൊണ്ട് പറയിപ്പിച്ച ഞാൻ 10,000 rupees കൊടുക്കാന്ന് വാദി വെച്ചു. മൂസക്കായിനെ പോലെ ഒരു ദിവസമെങ്കിലും പരസ്യയുടെ മീമിട്ട് ജീവിക്കുകയാണെങ്കിൽ 2,000 കൊടുക്കാന്നാണ് ആദ്യം വെച്ച ബെറ്റ്. പിന്നെ സൽപ്പേര് സമ്പാദിക്കുകയാണെങ്കിൽ 10,000 കൊടുക്കാന്നും പറഞ്ഞു. ഏതായാലും ബെറ്റിൽ വഞ്ചിച്ചു. ശുക്കൂറെ, നിന്റെ സ്വഭാവം നന്നായല്ലോ, 10,000 തന്നെ ഉണ്ട്. അപ്പൊ ഈ സൽപ്പേര് ഉണ്ടാക്കലൊക്കെ പൈസ പിടുങ്ങാനുള്ള നാടകേനില്ലേ? അളിയ, നായിന്റെ വാലായിരം കൊല്ലം കൊലയിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. കരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? ഞാനൊരു കാഞ്ഞിരക്കുരാണളിയ, എത്ര കാലം പാലിലിട്ടാലും കയ്പ് പോവൂല. കുടുംബത്തിന് നാട്ടുകാരൊക്കെ ഈ പറ്റിക്കല്ല പൈസ കൊണ്ടെടുക്ക. ഒറ്റ കണ്ടില്ലേ, പറഞ്ഞനുസരിക്കും.